എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിന്റെയും പേരിലാണ് എനിക്ക് നിങ്ങൾക്കും ദീനിന്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു തആല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വരങ്ങളെ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമുണ്ട്, ഒരു രീതിയുണ്ട്. എന്താണ്? നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങളനുസരിച്ച് നമ്മൾ ആ ജീവിതത്തിലെ പ്രവൃത്തികളെ ക്രമീകരിക്കും. എനിക്ക് ഏറ്റവും നേട്ടമുള്ള കാര്യത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും. എനിക്ക് ഏറ്റവും നേട്ടം കുറഞ്ഞുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം ചെലവഴിക്കും. ഒട്ടും നേട്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പരമാവധി ഉപേക്ഷിക്കാൻ ശ്രമിക്കും. ഇതാണ് സാധാരണഗതിയിൽ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അമലുകളുടെ നേട്ടങ്ങളെ വെളിവാക്കിയത്. നിനക്ക് സുബഹി നമസ്കാരം പള്ളിയിൽ വന്ന് ഇമാമോടുകൂടി നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലം കിട്ടും, രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ച പ്രതിഫലം തരാം, ഇങ്ങനെയൊക്കെ ഹദീസുകൾ വന്നിരിക്കുന്നതാണ്. അല്ലാഹു അറിയിച്ചിട്ടാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല അതിനകത്ത്, അതിനകത്ത് നമ്മളുടെ മാനുഷികമായ സ്വഭാവത്തെ ഊട്ടിയുറപ്പിക്കുകയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് അടിസ്ഥാനപരമായൊരു സ്വഭാവമുണ്ട്, ലാഭത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം, കുതിച്ചു കയറുന്ന ഒരുതരം പ്രത്യേകമായ ആവേശം, അത് നമ്മളുടെ എല്ലാവർക്കും ഉണ്ട്. അതിനിപ്പോ മുസ്ലിങ്ങള് അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട, എല്ലാ മതവിഭാഗത്തിലുള്ള മനുഷ്യനാണോ ഈ ഒരു കാര്യമുണ്ട്, ലാഭത്തെ നോക്കിക്കൊണ്ട് ആവേശത്തോടെ മുന്നിലോട്ട് പോകുന്ന ഒരു സ്വഭാവം. അപ്പൊ ഏത് പ്രവൃത്തിയിലും മനുഷ്യൻ നോക്കുന്നത് അവന്റെ ലാഭത്തെയാണ്. ഏറ്റവും കൂടുതൽ ലാഭമുള്ളതിന് ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യും, അതിന്റെ മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും മാറ്റാൻ വേണ്ടി പരിശ്രമിക്കും. മാറ്റേണ്ടവൻ അല്ല തന്നെയാണ്, പരിശ്രമിക്കും. നമ്മൾ ആഗ്രഹിക്കും, പരിശ്രമിക്കും, വല്ലാണ്ട് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ സമയത്ത് ഒഴിവാക്കിയെടുക്കും. നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം വേണമെങ്കിൽ അതിന്റെ പേര് ത്യാഗം ചെയ്യും. ലാഭം ഉണ്ടെങ്കിൽ മാത്രം. ചെറിയൊരു ഉദാഹരണം പറയാം, പ്രവാസികളായ നമുക്ക് ഒറ്റ ഒരു ഉദാഹരണം പറയാം. ഇവിടെ കിട്ടുന്ന നാണയത്തിന് നാട്ടിൽ കിട്ടുന്ന നാണയത്തിന്റെ ഇരട്ടിയോ പത്തിരട്ടിയോ മൂല്യമുള്ളപ്പോ നമ്മള് ഒരു കാരണവശാലും ഇത് നഷ്ടമാണെന്ന് പറയുകയില്ല. നേരെ തിരിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവൂ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, ഇന്ത്യൻ രൂപ ഒരു രൂപയ്ക്ക് നമ്മള് ബഹ്റിൻ ദിനാർ 170 അല്ല 180 ദിനാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ബഹ്റിൻ ഉണ്ടാവുമോ? ആ 18 രൂപ, 1 രൂപയ്ക്ക് 18 ദിർഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ദുബൈയിൽ കാണുമോ, യുഎയിൽ കാണുമോ? അപ്പോ സാധനങ്ങളെ ഇത് നേരെ തിരിച്ചായതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ, അല്ലാതെ നമ്മളാരും അറേബ്യൻ നാട് നന്നാക്കാൻ വേണ്ടി വന്നതെന്ന് വിചാരിക്കണ്ട. പിന്നെ വരുമ്പോ ഈ നാടിനെ മോശമാക്കാതിരിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത്രേ ഉള്ളൂ. അപ്പം ഏത് കാര്യത്തിലാണോ ലാഭം, ആ ലാഭത്തെ നമ്മൾ ആഗ്രഹത്തോടെ ആർത്തിയോടെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇത് ആർക്കറിയാം? നമ്മളെക്കാൾ നമ്മുടെ സൃഷ്ടാവിനറിയാം. അതുകൊണ്ട് തന്നെ പലതവണ നമ്മളോട് ലാഭകരമായ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, ഇത് പച്ചയ്ക്ക് നേരെ തുറന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലയോ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, നരകത്തിലെ വേദനാജനകമായ നരക ശിക്ഷയിൽ നിന്ന് മോചനം നേടിത്തരുന്ന ലാഭകരമായ കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവിടെ ലാഭം എന്നത് അല്ലാഹു തആല പറഞ്ഞ എന്തുകൊണ്ടാ? ആ ലാഭചിന്തയാണ് നമ്മൾക്കുള്ളതെന്നുള്ള, ആ ലാഭം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളിൽ ഓരോ വ്യക്തികൾക്കുള്ളത്. ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ നിന്നുള്ള ശമ്പളവും ആ ശമ്പളത്തിൽ നിന്നുള്ള പ്രയോജനവും മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, വെറുതെ അങ്ങ് ജോലി ചെയ്യുക, അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്വരങ്ങളെ, നമ്മളുടെ മാനുഷിക സ്വഭാവമാണ് ലാഭചിന്ത എന്നുള്ളത്. അതുകൊണ്ട് ദുനിയാവിൽ ഈ ലോകത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.
അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അങ്ങനെ അല്ലാത്ത നിലയില് സമൂഹങ്ങൾ പോകുമ്പോൾ ആ സമൂഹത്തിലേക്ക് നബിമാരെ അയച്ചിട്ട് അതല്ല ശരിയായ വഴി, ഇതാണ് ശരിയായ വഴി, ഇതേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കൂ, മറ്റേ വഴികേടിലാണ്, നഷ്ടത്തിലാണ്, ഇത് പറഞ്ഞു കൊടുക്കാൻ അവരെ അയച്ചിരിക്കുന്നു. നബിമാര് വന്ന് ഇതേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ഈ ദുനിയാവിലെ ജീവിതം കൂടെ ലാഭം വേണോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം വേണോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് വിജയം വേണോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വേണോ, നിങ്ങൾ ഈ നിലയിൽ ജീവിച്ചോളൂ. അതല്ല, നിങ്ങൾ ഈ ജീവിതം നഷ്ടമായിക്കോട്ടെ, ഇതെങ്ങനെങ്കിലും ഞാൻ ജീവിച്ചു തീർക്കും, എന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിച്ചു തീർക്കും എന്ന് ചിന്തിച്ചാൽ അതിന് താക്കീതും അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ എങ്ങനെ നിങ്ങൾ നീങ്ങിയാൽ അല്ലാഹു തആല പറഞ്ഞു എന്താ, ഇൻ തൻസുറുല്ലാഹു യൻസുറുക്കും, നിങ്ങൾ ഏത് രീതിയിൽ എന്റെ ദീനിനെ സഹായിക്കുന്നു, സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കും, അതാണ് നിങ്ങളുടെ ലാഭം. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ലാഭം അതാണ്, എന്റെ സഹായം കിട്ടുക എന്നുള്ള അല്ലേ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ലാഭം അതാ, സൃഷ്ടാവ് നമ്മളോടൊപ്പം ആകുക എന്നുള്ള, വേറെ ഒന്നും ഇതിനേക്കാൾ വലിയ ലാഭമില്ല. ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു, അതൊരു ലാഭമായിട്ട് പണക്കാരൻ പറയൂല, കാരണം അവനറിയാം അതിന്റെ പ്രശ്നങ്ങളല്ല. പാവപ്പെട്ടവൻ പറയും, കാരണം അവന് കിട്ടിയിട്ടില്ല, അവന്റെ ധാരണ അത് കിട്ടിയാൽ എല്ലാ സമാധാനവും കൂടെ ചേരുമെന്ന, അവന്റെ പ്രശ്നങ്ങളെല്ലാം അതോടെ പരിഹരിക്കപ്പെടുമെന്ന. അങ്ങനത്തെ പണമുള്ളവർക്കൊന്നും പ്രശ്നങ്ങളെ കാണൂലല്ലോ. എത്രയോ പേര് നമുക്ക് ചുറ്റുപാടും പണമുള്ളവർ ഭ്രാന്തി പിടിച്ച കിടപ്പുണ്ട്, എത്ര പേര് കുഴപ്പത്തിലാണ്, എത്ര പേർക്ക് ഉറക്കമില്ല, എത്ര പേർക്ക് നേരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എത്ര പേർക്ക് കുടുംബത്തോടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. പണമുണ്ട് പക്ഷേ സന്തോഷങ്ങളില്ല, സംതൃപ്തിയില്ല. അതേസമയം ഇതൊന്നും ഇല്ലാത്തവർക്ക് എത്രയോ പേർക്ക് സംതൃപ്തിയോടെ ജീവിതമുണ്ട്, സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സ്നേഹിച്ച് കഴിയുന്നുണ്ട്. അപ്പം ഇതിനൊന്നും ഈ ലാഭം നമുക്ക് എവിടെ നിന്ന് വന്നു? പണം കൊണ്ടാ വരുന്നെങ്കിൽ പണക്കാരനെ വരുള്ളൂ, അങ്ങനെയല്ല. ഇനിയോ അധികാരികൾക്കെല്ലാം സന്തോഷമാണ്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷ സമാധാനം കിട്ടുമോ? കിട്ടൂല. അത് കിട്ടിയ അധികാരികളോ ചോദിച്ചു നോക്ക്, അവർക്ക് ആ കാര്യത്തിൽ ഒരു ചെറിയ സന്തോഷം കിട്ടുമെന്നല്ലാതെ ജീവിതത്തിൽ സമാധാനം കിട്ടൂല. എല്ലാ നിലയിലും അവർ ചോദ്യം ചെയ്യപ്പെടും. അതല്ലേ പറയുന്നത്, ഇന്നത്തെ അധികാരികൾ മുഴുവൻ അധികാരത്തെ പിടിച്ചെടുത്തവരാ. ഒന്നീ വോട്ടിന് നിന്ന് ഇലക്ഷന് നിന്ന് പിടിച്ചെടുത്തു, ഇല്ലെങ്കിൽ അട്ടിമറിച്ച് പിടിച്ചെടുത്തു, ഏതെങ്കിലും രീതിയിൽ പിടിച്ചെടുത്തവരാ. അതേസമയം സഹാബാക്കളിൽ ഇമാറത്ത് കിട്ടിയവരാരും പിടിച്ചെടുത്തവരല്ല, തീരുമാനിക്കപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇനി രണ്ടിനും വ്യത്യാസമുണ്ട്. ഹദീസ് തന്നെ കാണാം, നിങ്ങളിൽ ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ, നിങ്ങൾ ചോദിച്ചു വാങ്ങരുത്, അഥവാ ചോദിച്ചു വാങ്ങിയാൽ അത് നിങ്ങളിലേക്ക് മടക്കപ്പെടുമെന്ന്, നിങ്ങളിലേക്ക് മടക്കപ്പെടും. ഞാൻ പറയുന്നത് സാധാരണ കിതാബിലൊരു ഹദീസൊന്നുമല്ല, ബുഖാരി മുസ്ലിം പോലുള്ള സഹീഹായ കിതാബുകളിലെ ശക്തമായ ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ അധികാരത്തെ ചോദിച്ചു വാങ്ങരുത്, ചോദിച്ചു വാങ്ങിയാൽ അള്ളാഹു അത് നിങ്ങളിലേക്ക് മടക്കിത്തരും. പിന്നെ അള്ളാന്റെ സഹായം പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ ആയിക്കോളാൻ പറയും. നീ പോയി ചെയ്തിട്ട് വാ, എന്നിട്ട് പിടിക്കാനാ. ആണ് ലാഭം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ലാഭം അധികാരത്തിലാണെന്ന് പറഞ്ഞ അധികാരത്തിന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പൊ പണം, അധികാരം, ഇനി ആൾബലം, ഒരുപാട് ആളുകൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ലാഭമായിട്ട് കണ്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരുപാട് അണികൾ എനിക്കുണ്ട്, ഞാൻ വിജയിച്ചവനാണ്. ഒരുപാട് അണികളുള്ള ഫിറോൻ വിജയിച്ചോ? മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഫിറോന്റെ കൂടെ ആയിരുന്നു ആള് കൂടുതല് അല്ലേ? മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആള് കുറവാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആള് കുറവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും തങ്ങളുടെ കൂടെ ആള് കുറവാ. വിജയിച്ചതാരാ? ഈ ആളുകൾ തന്നെ, കുറഞ്ഞ ആളുകൾ, കുറഞ്ഞ ആളുകളാ വിജയിച്ചത്. എന്തുകൊണ്ടാ? കുറവായതുകൊണ്ട് അവർ വിജയിച്ചതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർ കുറവായാലും
അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അള്ളാഹുമായി ബന്ധത്തിലായിരുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനകൾ പ്രകാരമായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിൽ അവർ ലാഭം ഏതാണെന്ന് മനസ്സിലാക്കി അത് സമ്പാദിച്ചു. അതുകൊണ്ട് അള്ളാഹു എല്ലാ ലാഭങ്ങളും അവർക്ക് കൊടുത്തു. അപ്പൊ യഥാർത്ഥ ലാഭം സൃഷ്ടാവുമായുള്ള ബന്ധമാണ്. ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന, ഈ ലോകത്ത് നേടിയെടുക്കാവുന്ന ഏക ശാശ്വതമായ ലാഭവും അത് തന്നെയാണ്. മറ്റൊക്കെ താൽക്കാലികമാണ്, മറ്റതൊക്കെ ടെമ്പററിയാണ്. പെർമനന്റ് ലാഭം ബെനഫിറ്റ് ഇതാണ്, സ്ഥിരമായ ഒരു ലാഭം. മരണം വരെ ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ അതാണ് നമ്മളോട് പറയുന്നത്. വലാത്തമ്മൂത്തുന്ന ഇല്ലാമാന്തു മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടെല്ലാം മരിക്കരുതേ എന്ന് പറയുന്നതിന്റെ കാരണം സൃഷ്ടാവുമായുള്ള ബന്ധത്തിലായിട്ട് വേണേ മരിച്ചു പോകാൻ, അതുവരെ നിങ്ങൾ നിലനിർത്തിക്കോണേ. അപ്പോ അള്ളാഹുമായുള്ള ബന്ധമാണ് ഈ ഉമ്മത്തിന് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം. ഇതുണ്ടാവാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വിജയിക്കൂല. ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചായിട്ടൊക്കെ അഭിനയിക്കാൻ ആർക്കും പറ്റും. നല്ല വേഷമിട്ട് നല്ല വാഹനത്തിൽ നടന്നിട്ട് അന്തസ്സോടെ പറഞ്ഞു ഞാൻ വിജയിച്ചു. ഒരു മീറ്റിങ്ങിനകത്ത് നമ്മൾ കണ്ടത് 10 ജീവിതത്തിൽ വിജയിച്ച വ്യവസായികൾ, ജീവിത വിജയം കൈവരിച്ച വ്യവസായികൾ എന്ന് പറഞ്ഞ് 10 പേരെ അവതരിപ്പിച്ചു. ആ 10 പേരെ വെച്ചിട്ട് ബാക്കി വ്യവസായികളെല്ലാം, ബാക്കി ചെറിയ കച്ചവടക്കാരെല്ലാം അവരുടെ ഉപദേശം കേൾക്കാനിരിക്കുകയാണ്. ഇവര് പ്രസംഗിച്ചത് മുഴുവൻ അവര് ദുനിയാവിൽ ചെയ്തു വെച്ച കുറേ ബുദ്ധിപരമായ നീക്കങ്ങൾ. ഞങ്ങൾ ഇന്ന ഇന്ന സംവിധാനങ്ങൾ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതിലൂടെ ഞങ്ങൾ വിജയിച്ചു. ഇതേ വ്യക്തി തന്നെ, ഈ പറഞ്ഞ ഈ യോഗത്തിലുള്ള ഒരു വ്യക്തി തന്നെ, ഞാൻ ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല, നിങ്ങൾക്കത് പറയുമ്പോൾ ഒരാളെയും ചിന്തിക്കണ്ട, കാരണം ഇന്ന് ഏകദേശം എല്ലാവരും ഈ അവസ്ഥ തന്നെയാണ്. അതേ വ്യക്തി തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, നിങ്ങളുടെ ഇത്രയും വലിയ സംവിധാനങ്ങൾക്കൊക്കെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താ എന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സിന്റെ അടിസ്ഥാനം HSBC ആണ്, അതൊരു ബാങ്കാണ്. അപ്പോ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ നിയമത്തെ കണ്ണടച്ച് പൊട്ടിച്ച നിലയിൽ പറഞ്ഞു കളഞ്ഞു. എന്റെ സാമ്പത്തിക സ്രോതസ് എന്റെ റബ്ബാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു, അള്ളാഹുവിന് എത്ര സന്തോഷമാകുമായിരുന്നു. പക്ഷെ പറയാനല്ല വിടൂല, കാരണം അള്ളാഹു തആല ഒരിക്കലും ഹറാമായ വഴിയിലൂടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറൂല. കാരണം അള്ളാഹു ഹറാമിനെ ഇഷ്ടപ്പെടൂല, അള്ളാഹു ഹറാമിലൂടെ ഒന്നും കൊടുക്കൂല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ നശിക്കാനുള്ളവനാണ്, ആഖിറത്തിൽ അവൻ ഒരു രക്ഷയുമില്ല. അതല്ലേ നമ്മളോട് ഹദീസ് തന്നെ പറഞ്ഞ, നീ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് സദക്ക ചെയ്താലും പ്രയോജനമില്ല, മറിച്ച് ശിക്ഷയാ. സമ്പാദിച്ചതിനും അത് മറ്റുള്ളവരെ തീറ്റിച്ചതിനും ശിക്ഷ കിട്ടുകയാണ്. അപ്പൊ ഈ പാടുപെട്ട് ഹറാമത് സമ്പാദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ ഹലാലായ കാര്യങ്ങൾ സമ്പാദിച്ചാൽ ഹലാലായ റിസ്ക്കിന്റെ മേൽ അള്ളാഹു ഹിസാബ് ചെയ്യും. ഹലാല് സമ്പാദിച്ചാൽ തന്നെ ഹിസാബാണ്, ഹറാമോ അതിന് അദാബുണ്ട്. അപ്പൊ ഹലാലിന് ഹിസാബും ഹറാമിന് അദാബുമാണ്. ഇപ്പൊ ഹറാമ് സമ്പാദിച്ച് അത് വിതരണം ചെയ്യുന്നു, അതുകൊണ്ട് അന്ന് ദാനധർമ്മം ചെയ്യുന്നു, എന്നിട്ട് പണ്ഡിതന്മാരെല്ലാം അയാളെ വാഴ്ത്തി പറയുന്നു, അയാൾ ചെയ്യുന്ന ഹറാമിനെ കുറിച്ചൊന്നും പറയൂല. ആ സമയം ഒരു സാധു എങ്ങാനും അവന് നിവൃത്തിയില്ല, അവന് വീട് വയ്ക്കാൻ നിവൃത്തിയില്ല, വാഹനം വാങ്ങാൻ നിവൃത്തിയില്ല, കച്ചവടത്തിന് നിവൃത്തിയില്ല, അറിയാതെ അവൻ എങ്ങനെങ്കിലും അവന് വേറെ ഒരു നിവൃത്തിയില്ല, ആരും ഒന്നും സഹായിക്കാനില്ല. ഇന്ന് അങ്ങനെ ഒരു സമയമാണല്ലോ. ഇന്ന് പണക്കാരൻ പണക്കാരനെ സഹായിക്കുള്ളൂ, പാപ്പട്ടനെ സഹായിക്കാൻ പാടാ, വളരെ പേടിയാ. കാരണം തിരിച്ചു കിട്ടൂലോ, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല. ബാങ്കുകൾ പോലും വലിയ വലിയ നിബന്ധനകളാ പാവപ്പെട്ടവനൊരു ലോണിന് ചെയ്യുന്ന. അതേസമയം പണക്കാരനൊരു ലോണിന് ചെയ്ത് എന്തൊക്കെ ഏതൊക്കെ വിക്രിയ കാണിച്ചു, കോടികൾ കൊണ്ട് ഓരോരുത്തർ മുങ്ങുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പിന്നിൽ മനുഷ്യൻ യഥാർത്ഥ ലാഭത്തെ മറന്നിട്ട് താൽക്കാലിക ലാഭത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
നമുക്ക് ഈ സിസ്റ്റത്തെ ഒന്നും മാറ്റാൻ പറ്റൂല, ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുള്ളൂ. നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഏത് കാര്യത്തെയാ? ഒറ്റ കാര്യത്തെ, നമ്മുടെ ജീവിതത്തെ. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട, ഒരു ഉലമാക്കളെയും കുറ്റം പറയണ്ട. അവരിപ്പോ ഹറാമ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമ് തന്നെയാണ്, അത് അവൻ ചെയ്യുന്നുണ്ടല്ലോ, അവനോട് എന്താ പറയാത്ത, അതുകൊണ്ട് ഞാനും ചെയ്യും എന്ന് പറയരുത്. അവന്റെ ആഗ്രഹം എന്താ നഷ്ടം, നമ്മുടെ ആഗ്രഹം നമ്മൾ നോക്കണം. അതുകൊണ്ട് സാധനങ്ങളെ, ലോകം എങ്ങനെ പോകുന്നെന്ന് നോക്കിയല്ല ജീവിക്കേണ്ടത്, ലോകത്ത് എങ്ങനെ പോകണം എന്ന് നോക്കിയാണ് ജീവിക്കേണ്ടത്. ലോകം എങ്ങോട്ടോ പോയിക്കോട്ടെ, പക്ഷെ അള്ളാഹുവിന്റെ നിയമം എങ്ങനെയാണോ നമ്മളോട് അനുശാസിക്കുന്നത്, ആ നിലയിൽ നമ്മൾ ജീവിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കാൻ തയ്യാറായാൽ അതൊരു മുസ്ലിമാണോ അമുസ്ലിമാണോ വിഷയമില്ല, പക്ഷെ ആ നിലയിൽ തങ്ങളുടെ ഉപദേശപ്രകാരം ഒന്ന് ജീവിച്ചു നോക്കിക്കേ, ഈ ലോകത്ത് ജീവിത സുഖം കിട്ടും. അള്ളാഹുവിനെ അംഗീകരിക്കാതെ ആഖിറത്തിൽ കിട്ടൂല. ആഖിറത്തിൽ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കൂടെ അംഗീകരിച്ചാൽ മതി. അതുകൊണ്ട് സ്വരങ്ങളെ, ഞാനും നിങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോയി യഥാർത്ഥ ലാഭം എൻ്റെ സൃഷ്ടാവിനോടൊപ്പം എൻ്റെ നബിയോടൊപ്പം എൻ്റെ ദീനിനോടൊപ്പം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തഹ തൗഫീഖ് തരട്ടെ.